സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത പ്രതിഷേധത്തിനാണ് ഇന്ന് നിയമസഭ സാക്ഷ്യം വഹിച്ചത്. സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ പോർവിളിയുമായി എത്തിയതോടെ സഭാമന്ദിരം യുദ്ധക്കളമായി മാറി. വലിച്ചിഴച്ചു. കയ്യേറ്റം ചെയ്യുന്ന പരാതിയുമായി കെ കെ രമയും ഉമാ തോമസും രംഗത്ത്. നമ്മുടെ ബഹുമാനപ്പെട്ട തിരുവഞ്ചൂരിന് നേരെയാണ് ആദ്യം ഈ വാറ്റൻപാട് ആക്രമണം നടത്തിയത്, അതിശയിച്ച് സംസാരിച്ചത്. അവിടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമുണ്ടായത്. അതിനുശേഷം എന്നെയൊക്കെ നാലഞ്ച് വനിതാ വാറ്റൻപാടുമാർ കാലും കൈയും പിടിച്ച് വലിച്ചുയർത്തി വലിക്കുകയാണ്. അതിന് മാത്രം എന്ത് അക്രമമാണ് ഇവിടെ ഉണ്ടായത്? ഞങ്ങൾ എന്ത് അക്രമം നടത്താനാണ് ഇവിടെ വന്നത്? നിയമസഭാ ഹാളിലാണല്ലോ സമരം നടത്തുന്നത്, മറ്റു പുറത്ത് നടത്തുന്ന സമരമല്ലല്ലോ. അപ്പോൾ ഇതിനെതിരായുള്ള ശക്തമായ പ്രതിഷേധമാണ്. തീർച്ചയായിട്ടും ഇത് എന്താണ് എന്നുള്ളത് പറഞ്ഞേ പറ്റൂ. പിണറായിയുടെ കുടുംബ അജണ്ട എന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. സ്പീക്കറെ പരിഹാസപാത്രമാക്കാനുള്ള ഒരു കുടുംബ അജണ്ടയുടെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി നിയമസഭയിൽ ഇത് നടക്കുന്നത്. മരുമകൻ എത്ര വലിയ പി ആർ വർക്ക് നടത്തിയിട്ടും സ്പീക്കറോടൊപ്പം എത്തുന്നില്ല എന്നുള്ള ആധിയാണ്. സ്പീക്കറെ പരിഹാസപാത്രമാക്കി പ്രതിപക്ഷത്തിൻ്റെ ശത്രുവാക്കി മാറ്റി നിയമസഭാ നടപടിക്രമങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കുടുംബ അജണ്ടയാണ് ഇപ്പൊ സഭയിൽ നടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് മന്ത്രിമാരെ നിരന്തരം അധിക്ഷേപിക്കുകയാണെന്ന് മുഹമ്മദ് റിയാസ് മറുപടി നൽകി. സർക്കാരിനും മന്ത്രിമാർക്കും പ്രതിപക്ഷ നേതാവിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് വേണ്ടെന്നും റിയാസ്. ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനെ ആക്ഷേപിക്കുന്ന നമ്മൾ കണ്ടു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി ആക്ഷേപിക്കുന്ന നമ്മൾ കണ്ടു. സ്പോർട്സ് വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുറഹ്മാനെ ആക്ഷേപിക്കുന്ന കണ്ടു. ഇങ്ങനെ മന്ത്രിമാരെ ആക്ഷേപിക്കുന്നു. അദ്ദേഹത്തിനോട് നല്ല നിലയിൽ നിൽക്കുക, അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെ കാണുക. എങ്ങനെ അദ്ദേഹം ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് എഴുതി തരും, ആ ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങി മന്ത്രിപ്പണി എടുക്കാവൂ എന്ന ഒരു തോന്നൽ അദ്ദേഹത്തിനുണ്ടോ എന്ന് സംശയമുണ്ട്. അങ്ങനെ തോന്നൽ അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ അലമാറയിൽ അത് പൂട്ടി വെക്കുന്നതാണ് നല്ലത്. വിവരങ്ങളുമായി പ്രശാന്ത് കൃഷ്ണ ചേരുകയാണ്. പ്രശാന്ത്, കേരള നിയമസഭ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ഇന്ന് നിയമസഭയ്ക്കകത്തും പുറത്തുമായൊക്കെ അരങ്ങേറിയിരിക്കുന്നത്. അതും ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ കത്തി വ്യാപിക്കുന്നതായി നമ്മൾ കണ്ടത്. ഇന്ന് സഭയിൽ നടപടിക്രമങ്ങളുടെയും ഒപ്പം തന്നെ ഈ സംഘർഷങ്ങളുടെയും ആകെ പൂർണ്ണരൂപം എന്താണ്? ശൂന്യവേളയിൽ ഇന്നിപ്പോൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ പ്രതിപക്ഷം മുഖ്യമന്ത്രിയെ കൊണ്ട് മറുപടി പറയിക്കാനുള്ള ഒരു വിഷയം തന്നെയാണ് ഉന്നയിച്ചത്. ചേങ്കോട്ടുകോണത്ത് പ്ലസ് ടു വിദ്യാർത്ഥിനി ആക്രമിക്കപ്പെട്ട സംഭവമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്.
പതിവ് പോലെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടതുപോലെ മുഖ്യമന്ത്രി മറുപടി പറയേണ്ട വിഷയത്തിൽ ആയതുകൊണ്ട് തന്നെ സ്പീക്കർ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വീകരിച്ച അതേ നിലപാട്, അതായത് നോട്ടീസിന് അനുമതി നൽകിയില്ല, തുടർന്ന് ഈ വിഷയം ഉപക്ഷേപമായി ഉന്നയിക്കാനുള്ള നിർദ്ദേശം വച്ചു. ഇതോടെ പ്രതിപക്ഷ നേതാവ് ഈ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ പിന്നെ നിയമസഭയിലല്ലാതെ എവിടെയാണ് ഈ വിഷയം ഉന്നയിക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. പിന്നാലെ പ്രതിപക്ഷ ബഹളം തുടങ്ങി. സ്പീക്കർക്കെതിരെ മുദ്രാവാക്യം വിളി, സ്പീക്കർ നീതി പാലിക്കണമെന്ന ബാനർ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഉയർത്തി. ഏറെ സമയം ഈ പ്രതിഷേധം തുടർന്നു. ഇതിനുശേഷം സ്പീക്കർ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി. പ്രതിപക്ഷം ഈ സമയം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം നിരാകരിക്കുന്ന ഈ നടപടി, മുഖ്യമന്ത്രി പല ഈ വിഷയത്തിൽ നിന്ന് മറുപടി പറയാതെ മുഖ്യമന്ത്രിക്ക് വഴിയൊരുക്കുന്ന സ്പീക്കറുടെ നടപടിക്കെതിരെ പ്രതിഷേധിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചു. അവർ സഭയ്ക്ക് പുറത്തു പോയ ശേഷം പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്ന് തീരുമാനമെടുത്ത് സ്പീക്കറുടെ ഓഫീസിൻ്റെ മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു. അവിടെ സ്പീക്കറെ തടയുക എന്നൊരു ലക്ഷ്യം പ്രതിപക്ഷത്തിനുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പി.ഡി. സതീശൻ വ്യക്തമാക്കിയത്. പക്ഷേ സ്പീക്കർ സഭയ്ക്കുള്ളിലിരിക്കുമ്പോൾ തന്നെ സ്പീക്കർക്ക് വഴിയൊരുക്കി, അല്ലെങ്കിൽ ആ വഴി മുടക്കിക്കൊണ്ടുള്ള പ്രതിഷേധം നീക്കുക എന്ന ലക്ഷ്യവുമായി വാച്ച് ആൻഡ് വാർഡ് ചീഫ് മാർഷലും ഡെപ്യൂട്ടി ചീഫ് മാർഷലിൻ്റെ നേതൃത്വത്തിൽ ഈ വാച്ച് ആൻഡ് വാർഡ് ഈ പ്രതിപക്ഷ അംഗങ്ങളെ ബലം പ്രയോഗിച്ചതിനെ വലിച്ചു നീക്കുന്ന ഒരു നീക്കാനുള്ള നടപടിയിലേക്ക് കടന്നു. മുതിർന്ന അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പിടിച്ചു തള്ളി എന്ന വിഷയം ഉന്നയിച്ച് ആദ്യം അവിടെ വാക്കേറ്റം ഉണ്ടാവുകയും കയ്യാങ്കളി ഉണ്ടാവുകയും ചെയ്തു. പിടിച്ചു തള്ളി എന്ന വിഷയം പ്രതിപക്ഷത്തെ വലിയ തോതിൽ പ്രകോപിതരാക്കി. ഈ സംഘർഷം ഏകദേശം അരമണിക്കൂറോളം നീണ്ടു. MLA മാരും ഒരു ഘട്ടത്തിൽ ഈ സ്പീക്കർക്ക് വഴിയൊരുക്കുക എന്ന ലക്ഷ്യവുമായി വാച്ച് ആൻഡ് വാർഡ് പ്രതിപക്ഷ അംഗങ്ങളെ വലിച്ചഴയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. സ്പീക്കർക്ക് വഴിയൊരുക്കാൻ വേണ്ടി പിന്നീട് ഭരണപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ ഓഫീസിന് മുന്നിലേക്ക് എത്തി. രണ്ടു വശത്തായി പ്രതിപക്ഷവും ഭരണപക്ഷവും നിന്നു വാക്കേറ്റത്തിലും കയ്യാങ്കളിയിലേക്ക് വരെ കാര്യങ്ങളെത്തി. ഇതിനിടയിൽ മന്ത്രി മുഹമ്മദ് റിയാസും അവിടെ എത്തി. ഈ സമയത്ത് സ്പീക്കർക്ക് വഴിയൊരുക്കാനായി ഭരണപക്ഷം പ്രതിപക്ഷ അംഗങ്ങളെ തള്ളി നീക്കുകയും സ്പീക്കർ ഓഫീസിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. MLA മാരായ എം ഇൻസെൻറ്റ് സിദ്ദിഖ് അടക്കമുള്ളവരെ നേരെ കയ്യേറ്റമുണ്ടായി. തിരിച്ച് അതുകൊണ്ട് തന്നെ വാക്കേറ്റവും കയ്യേറ്റവും വാച്ച് ആൻഡ് വാർഡിന് നേരെയും ഉണ്ടായി. വനിതാ MLA മാരായ KK രമയും ഉമാ തോമസിനെയും വലിച്ചഴിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തിയപ്പോൾ അത് വീണ്ടും ഏറെ നേരം സംഘർഷത്തിൽ കലാശിച്ചു. ഏതായാലും ഈ സമയത്ത് ഈ ഭരണപക്ഷ MLA മാരായ വിജിൻ, സച്ചിൻ ദേവ്, എസ് സലാം, ആൻസലൻ തുടങ്ങിയവർ ഭരണപക്ഷ MLA മാരെ കയ്യേറ്റം ചെയ്യുകയും ചവിട്ടുകയും ചെയ്തു എന്നാണ് പ്രതിപക്ഷ MLA മാരെ ചവിട്ടുകയും ചെയ്തു എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. ഏറെ സമയം ഈ നിലയിൽ കൊടുത്തും കൊണ്ടുമുള്ള ഈ പ്രതിഷേധം ഏറെ നേരം നിന്ന ശേഷം പ്രതിപക്ഷ നേതാവ് സ്പീക്കറുമായി സംസാരിക്കാൻ സ്പീക്കറുടെ ഓഫീസിലേക്ക് എത്തി. ഈ സമയത്തും വാച്ച് ആൻഡ് വാർഡ് അവരെ പ്രതിപക്ഷ നേതാവിനെ തടയുന്ന സ്ഥിതിയുണ്ടായി. ഇത് പിന്നെയും കുറേ നേരം സംഘർഷത്തിൽ കലാശിച്ചു. ഇതിനുശേഷം പ്രതിപക്ഷ നേതാവിന് വഴിയൊരുക്കി സ്പീക്കറുടെ മുറിയിലെത്തി. സ്പീക്കർ ചെയ്യുന്ന ഈ നടപടി അനീതിയാണെന്നും ഇതിനോട് യോജിക്കാനാകില്ലെന്നുമുള്ള വിയോജിപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ച് പുറത്തെത്തിയ ശേഷമാണ് ഈ സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന പ്രതിപക്ഷ അംഗങ്ങൾ പിരിഞ്ഞു പോയത്. ഏതായാലും KM മാണി ബജറ്റ് അവതരിപ്പിച്ച ദിവസം അന്ന് ഈ ബാർകോഴ കത്തിയിരുന്ന സമയം ആ സമയത്ത് സഭ കണ്ടത് ഏറ്റവും വലിയ പ്രതിഷേധമായിരുന്നു. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രതിഷേധമായിരുന്നു. അതിനുശേഷം നിയമസഭയിൽ ഇത്രയും ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത് ഇന്നാണ്. സഭാതലത്തിലല്ല, സഭയ്ക്കകത്താണെങ്കിലും നിയമസഭ സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ ഇത്തരമൊരു പ്രതിഷേധം കുറേ നാളിനിടെ ഇതാദ്യം തന്നെയാണ്. ഏതായാലും അതിനുശേഷം ഈ സംഘർഷങ്ങൾ അയഞ്ഞ ശേഷം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് തന്നെയാണ് ആക്രമണം നയിക്കുന്നത്. അതായത് സ്പീക്കറുടെ പ്രതിച്ഛായ മുഹമ്മദ് റിയാസിൻ്റെ പ്രതിച്ഛായയ്ക്ക് മുകളിലാണ് എന്നതുകൊണ്ട് തന്നെ സ്പീക്കറെ ലക്ഷ്യമിട്ട് പ്രതിപക്ഷം സ്പീക്കറിനെതിരെ തിരിയാൻ വേണ്ടി മുഖ്യമന്ത്രി നടത്തുന്ന കുടുംബ അജണ്ടയാണ് കയ്യാങ്കളി. അന്ന് ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ സഭയിൽ അരങ്ങേറിയ സംഭവ വികാസങ്ങളായിരുന്നു നമ്മൾ കണ്ടത്. ഏറ്റവും വലിയ കയ്യാങ്കളിയിലേക്കൊക്കെ കേരള നിയമസഭ നീങ്ങുന്ന കാഴ്ച. പക്ഷേ അതിലും വലിയ രീതിയിൽ തന്നെയുള്ള അക്ഷരാർത്ഥത്തിൽ നിയമസഭ യുദ്ധക്കളമായി മാറുന്ന സാഹചര്യത്തിന് തന്നെയായിരുന്നു ഇന്ന് സഭ സാക്ഷ്യം വഹിച്ചത്. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ നീങ്ങുന്നൊരവസ്ഥ.